ഇന്ന് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ലോകത്തുള്ള 10 ബില്യൺ ജനങ്ങളിൽ 2 ബില്യണിലധികം ആളുകൾ വേണ്ടത്ര ഭക്ഷണം ലഭിക്കാതെ ജീവിക്കുന്നവരാണ് എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ? ഭക്ഷണം കിട്ടുന്നവരിൽ തന്നെ ഒരുപാട് പേർക്ക് പോഷകാഹാരക്കുറവ് മൂലം പല രോഗങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം എല്ലാവരിലും തുല്യമായി വീതിക്കപ്പെട്ടാലും ബാക്കിയാകും എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാർഷിക സാങ്കേതിക വിദ്യകൾ ഉൽപ്പാദനം വർദ്ധിക്കാൻ കാരണമായതുകൊണ്ടാണ് ഇങ്ങനെയൊരവസ്ഥ ലോകത്ത് സംജാതമായത്. അതേസമയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ 14% പാഴായി പോകുന്നു എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഭക്ഷണക്കുറവ് മൂലം പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം അമിതാഹാരം മൂലം രോഗികളാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടും ഇരിക്കുന്നു. കോവിഡ് 19 എന്ന മഹാമാരി ലോകത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യൻ്റെ അത്യാവശ്യങ്ങൾ എന്ത് എന്നും അനാവശ്യങ്ങൾ എന്ത് എന്നും തിരിച്ചറിയാൻ കോവിഡ് 19 നമ്മളെ പര്യാപ്തരാക്കി. നമ്മുടെ ദൈനംദിന ഉപഭോഗം അത്യാവശ്യത്തിനും എത്രയോ മടങ്ങ് മുകളിലായിരുന്നു എന്നത് നമ്മിൽ കുറച്ചു പേരെങ്കിലും തിരിച്ചറിഞ്ഞതും ഈ കോവിഡ് കാലത്താണ്. നമ്മുടെ ഭക്ഷ്യ ഉപഭോഗത്തെക്കുറിച്ചും ഭക്ഷ്യ സംസ്കാരത്തെക്കുറിച്ചുമെല്ലാം പുനർവിചിന്തനം നടത്തേണ്ടത് നിർബന്ധമായ ഒരു വസ്തുതയാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം വയറു നിറച്ചുണ്ണുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകത കോവിഡ് മഹാമാരി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യസ്ത ദേശവർഗവർണ വ്യത്യാസങ്ങൾക്കതീതമായി വിശപ്പിൻ്റെ വിളി ഒന്നുതന്നെയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വേൾഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഈ വർഷത്തെ ഭക്ഷ്യദിന മുദ്രാവാക്യം ഗ്രോ, നറിഷ്, സസ്റ്റെയിൻ ടുഗദർ എന്നതാണ്. ഈ ഭക്ഷ്യദിനത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്ന നമ്മുടെ ഫുഡ് ഹീറോസ് ആയിട്ടുള്ള കർഷകരെ ഓർക്കാം. അതോടൊപ്പം അനാവശ്യമായി ഒരു വറ്റുപോലും പാഴാക്കില്ലെന്നും അത് ലോകത്തെവിടെയെങ്കിലുമുള്ള വിശക്കുന്ന വയറിന് പ്രാപ്യമാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.